ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്മനെയിൽ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണല്ലോ ഞാൻ എവിടെയാണെന്നുള്ളത്. യെസ്, ഞാൻ നമ്മുടെ വികാസേട്ടൻ്റെ പുതിയ ബ്രാൻഡായ VKS ബ്യൂട്ടി ആൻഡ് ബ്രൈഡൽ ലോഞ്ചിലാണ്. ലാസ്റ്റ് വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ കൊച്ചിയിലേക്ക് വന്നിരുന്നു, നമ്മൾ അജയുടെ ഫാമിലിയുടെ അടുത്തേക്ക് വന്നിരുന്നു. അപ്പോൾ കൊച്ചിയിൽ വരുമ്പം തന്നെ ഞാൻ ഫസ്റ്റ് ഡിസൈഡ് ചെയ്തത് ഇവിടെ വരണമെന്നായിരുന്നു. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഇനോഗ്രേഷൻ ടൈമിൽ എനിക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ ആ സമയത്ത് ഗോവയിലോ ബാംഗ്ലൂർ അവിടെ നമ്മൾ ട്രാവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ അപ്പോഴേ മനസ്സിൽ വിചാരിച്ചാണ് ഇനി കൊച്ചിയിൽ വരുമ്പം എന്തായാലും ഇവിടെ വരണമെന്നും ഇവരുടെ സർവീസസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സലൂണിലേക്ക് കയറുമ്പോഴുള്ളത് ഈ ഒരു ഏരിയയാണ്. കാരണം ഇതുവരെ ഞാൻ ഒരു സലൂണിലും കാണാത്തൊരു കാര്യമാണ്. നമുക്കൊരു റെഡ് കാർപ്പറ്റിൻ്റെ ഇതിൽ കൂടെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് കുറേ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വികാസേട്ടൻ ചെയ്തത്. വികാസേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, പുള്ളി എന്ത് ചെയ്യുമ്പോഴും അതിലൊരു സിഗ്നേച്ചറായിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്കെന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇൻറ്റീരിയർ എല്ലാം നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്സിൻ്റെ മേക്ക് ഓവർ ചെയ്യുന്ന അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൂം. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ബ്രൈഡ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രം എ ടു സെഡ്. ഇപ്പോൾ അവരുടെ ട്രയൽ മേക്കപ്പ്സ് ആണെങ്കിലും അവർക്കിപ്പം അവരുടെ കോസ്റ്റ്യൂം, ഇപ്പോൾ സാരീസ്, ഗൗൺസ് എന്താണെന്നുള്ള എന്തൊക്കെയാണ്, അതായത് ഇപ്പോൾ ഒരു ബ്രൈഡിന് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പ്ലാനിങ്ങും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം ഫ്രം എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ ഇതേ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഇപ്പം സാരി ചേഞ്ചസ് അതേപോലെ ഇപ്പോൾ കോസ്റ്റ്യൂം, പല ബ്രൈഡ്സിനും പല കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൂംസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഒരുങ്ങാനും ഇവിടെ വന്നിട്ട് മേക്കപ്പ് ചെയ്യാനും അതിനൊന്നുമുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ലേന്നു. വികാസേട്ടൻ്റെ ബ്രൈഡായിട്ട് പോലും എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. കാരണം ആ സമയത്ത് വികാസേട്ടൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാനും വികാസേട്ടൻ്റെ ഒരു ബ്രൈഡ് തന്നെയായിരുന്നു. നമ്മുടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വാൽക്കേ താലികെട്ടിൻ്റെ മേക്കപ്പും, അതായത് എൻ്റെ മേക്കപ്പ് എൻ്റെ മാത്രമല്ല അജയുടെയും എൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും മേക്കപ്പും കാര്യങ്ങളും എല്ലാം ഫ്രം ദ ബിഗിനിങ്, അതായത് സേവ് ദ ഡേറ്റ് തൊട്ടിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് വികാസേട്ടനായിരുന്നു. വികാസേട്ടനും അതേപോലെ സന്തോഷേട്ടനും ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം, നിങ്ങളതെന്തായാലും കാണണം. കാരണം വാൽക്കേറ്റിൽ നിങ്ങൾക്ക് നമ്മുടെ വാൽക്കേ താലികെട്ടിൻ്റെ, വാൽക്കേ കല്യാണമല്ല, വാൽക്കേ താലികെട്ടിൻ്റെ സേവ് ദ ഡേറ്റ് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് നമ്മളൊരു കോൺസെപ്റ്റ് തീമിലാണ് നമ്മളത് ഷൂട്ടെല്ലാം ചെയ്തത്. ജിക്സണും അവരെല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ഭയങ്കര ഒരു ക്രിയേറ്റീവായിട്ടാണ് നമ്മളത് ചെയ്തത്. ഒരു വിളംബരം സ്റ്റൈലൊക്കെയാണ് നമ്മളത് ചെയ്തത്. ഇത് ഞാൻ പറയുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാൽക്കേറ്റ് കല്യാണം, വാൽക്കേറ്റ് താലികെട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ പുതിയ ആൾക്കാർക്ക് ഇത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. ഈ ഒരു റൂം വരുന്നത് നമ്മുടെ സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പം സെലിബ്രിറ്റീസിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇപ്പം ചില ആൾക്കാർക്ക് പ്രൈവസി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിരിക്കും. എല്ലാവർക്കും അവരുടെ ഒരു പ്രൈവസി കാര്യങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഏത് ടൈമിലാണെങ്കിലും ഇവിടെ വരെ ഇപ്പോൾ വേറെയും കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു പ്രൈവസി ബ്രേക്ക് ചെയ്യുമോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൂമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇവരുടെ എന്താ പറയുക ഫേഷ്യൽസ്, ഇവർക്ക് മൂന്ന് റൂംസ് തന്നെ ഉണ്ട് ഫേഷ്യൽസ് ചെയ്യാൻ വേണ്ടി. പല കസ്റ്റമേഴ്സിനും പല റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. ചില ആളുകൾക്ക് ഇപ്പം എന്താ പറയുക ജോ സ്കൾപ്റ്റിങ്, അതേപോലെ ഇപ്പം ഡബിൾ ചിൻ, അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർക്കും പല റിക്വയർമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ അതിനെല്ലാത്തിനും സൊല്യൂഷൻ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫേഷ്യൽ മെഷീൻസ് ഒക്കെയാണ് ഇവിടെ വികാസേട്ടൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു റൂം, പിന്നെ ഇത് വേറൊരു റൂം, പിന്നെ ഇത് വേറൊരു റൂം. ഇതൊക്കെയാണ് ഹൈഡ്ര ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇവിടെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഇവരുടെ മൊറോക്കൻ ബാത്തിന്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മൊറോക്കൻ ബാത്ത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇത് വളരെ നമ്മൾ പണ്ട് തൊട്ടേ ആൾക്കാരായ നമ്മുടെ രാജാക്കന്മാരും രാജകുമാരിമാരും ക്വീൻസും എല്ലാവരും വളരെ പണ്ട് തന്നെ ഈ തേച്ചൊരച്ച് കുളിക്കുക എന്നുള്ള ഒരു ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഒരു പള്ളി നീരാട്ട് പോലെയല്ലേ, അതിൻ്റെ ഒരു അത് അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു മെത്തേഡ് ആയിട്ടുള്ളതാണ് ഈ മൊറോക്കൻ ബാത്ത് എന്ന് പറയുന്നത്. ഇതിപ്പം കൂടുതലിപ്പം നമുക്ക് നമ്മുടെ ഒരു സ്കിൻ ഭയങ്കര ഒരു ബ്രൈറ്റനിങ് ആവുക, ഗ്ലോ വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ഇതിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്പാ ഉണ്ട്, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ സ്റ്റീം ബാത്തൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആകും. അപ്പം നമുക്ക് ഇപ്പം ഈ മൊറോക്കൻ ബാത്തിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ മൊറോക്കൻ സോപ്പാണ്, അപ്പം അതിൻ്റെ ആ ഒരു കണ്ടൻ്റ് എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് നമുക്കൊരു സ്കിൻ ഒരു ഗ്ലോ ആവുക, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനിങ്, അതേപോലെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവുക, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഫുൾ ഒരു റീഫ്രഷ് ആവുന്ന രീതിയിലുള്ള ഒരു ഒരു റിസൾട്ടാണ് നമുക്ക് ഈ മൊറോക്കൻ ബാത്ത് ചെയ്യുമ്പം കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ വന്നത് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് സന്തോഷേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ കാര്യം എൻ്റെ മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്തത് സന്തോഷ്, ആ സോറി എൻ്റെ മാത്രമല്ല അജയുടെ, അവരവിടുന്ന് ബാക്ക് എന്ന് പറയുന്ന എൻ്റെയും കൂടെ ഉണ്ട് എന്നുള്ളത്, ഞങ്ങളുടെ രണ്ടുപേരുടെയും മേക്കപ്പും കാര്യങ്ങളും എല്ലാം നോക്കിയതും എല്ലാം ചെയ്തത് സന്തോഷേട്ടനാണ്. ആ എൻ്റെ അമ്മയുടെ, എൻ്റെ അമ്മ ഇന്നേ വരെ മേക്കപ്പ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് അവസാനമായിട്ട് മേക്കപ്പ് ചെയ്തത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ആ സമയത്തായിരുന്നു, അതും ചെയ്തത് സന്തോഷേട്ടൻ തന്നെയായിരുന്നു. നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ ചെയ്തത് വികാസേട്ടനായിരുന്നു. പിന്നെ കല്യാണത്തിൻ്റെ ആ ഒരു ഒമിക്രോൺ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ വെഡ്ഡിങ് വന്നത്, അതും ഗുരുവായൂർ വെച്ചിട്ട്. അപ്പം വികാസേട്ടന് ആ ഒരു ടൈമിലേക്ക് അവിടേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, വികാസേട്ടൻ നല്ല കറക്റ്റ് ആളെയാണ് എനിക്ക് വേണ്ടി അയച്ചുതന്നത്. അങ്ങനെയാണ് ഞാൻ സന്തോഷേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സന്തോഷേട്ടനാണ് ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഇതെല്ലാം ചെയ്തത്, ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ സലോണിൽ ഫുൾ ടൈം സന്തോഷേട്ടനായിരിക്കും ഉണ്ടാവുക. ഇവിടെ എല്ലാ കാര്യങ്ങളും, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ചെയ്യുന്നതും എല്ലാം സന്തോഷേട്ടനാണ്. കാരണം വികാസേട്ടൻ കൂടുതലും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വികാസേട്ടൻ ഇടയ്ക്കൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് വികാസേട്ടന് വരാൻ പറ്റില്ല, കാരണം നാളെ വികാസേട്ടൻ്റെ മോളുടെ നൂലുകെട്ടാണ്. നമ്മുടെ നാരായണിക്കുട്ടിയുടെ എന്താ പറയുക, ആ ഒരു പേരിടലല്ല മറ്റു നൂലിടൽ ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് വികാസേട്ടന് വരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വേറൊരു ദിവസം വന്ന് വികാസേട്ടനെ കാണുന്നതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ട് എന്തൊന്നും ഇങ്ങനെ വികാസേട്ടൻ അല്ല സന്തോഷേട്ടന്, ഞാൻ മൈക്ക് വെച്ചപ്പോൾ തന്നെ സന്തോഷം പറയും, ഞാനൊന്നും പറയത്തില്ല, ഞാൻ ഇങ്ങനെ നിൽക്കേ ഉള്ളൂ. പക്ഷെ ആൾ ഇങ്ങനെയൊന്നുമല്ല, ആള് നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര ഫണ്ണാണ്. ഇപ്പം എൻ്റെ മമ്മിക്ക് സന്തോഷേട്ടൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ആ ഒരു ഫസ്റ്റ് വരുന്ന ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് പുലർച്ചെ ഒരു ഒന്നര ആ ടൈമിൽ, കാരണം 6 മണിക്കായിരുന്നു നമുക്ക് മറ്റേ സ്ലോട്ട് കിട്ടിയത്, താലി കെട്ടൻ. ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വർക്കും കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വന്നു. അതെ, ഇവരും ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഞങ്ങളും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം വികാസേട്ടൻ എന്നാണ് എപ്പോഴും വരുന്നത്. സന്തോഷേട്ടൻ വന്നിട്ട് മറ്റേ ഫസ്റ്റ് തന്നെ മറ്റേ ഭക്തിഗാന അമ്പലമാണല്ലോ, അപ്പം മറ്റേ ഫസ്റ്റ് തന്നെ മറ്റേ നാഗപ്പാട്ട് പോലെയുള്ള ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം എൻ്റെ മമ്മിക്ക് ഭയങ്കര മമ്മിയുടെ ഒരു ഇതിൽ ഇപ്പം മേക്കപ്പൊക്കെ ചെയ്യാൻ വരുന്ന ആളെന്ന് പറയുമ്പോൾ ആ ടൈമിൽ മറ്റേ ഭയങ്കര പോപ്പായിട്ടുള്ള മ്യൂസിക് അതൊക്കെ വെക്കുന്നു. മമ്മി നോക്കുമ്പോൾ മറ്റേ നാരായണ അതൊരു അത് ശരിക്കൊരു ഭയങ്കര ഒരു ഫൺ മൊമെന്റ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു. എനിക്ക് രണ്ട് ചേഞ്ച് ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങിന്, രണ്ട് സാരി ചേഞ്ച് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 6 മണിക്ക് താലി കെട്ടുന്നതിൻ്റെ ഒരു ടെമ്പിൾ ലുക്കും, അത് കഴിഞ്ഞ് പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടൊരു ഫംഗ്ഷന് നമ്മൾ മറ്റൊരു വേറൊരു എൻ്റെ ഒരു ഗ്രീനും പിങ്കും കളറ് സാരി ആയിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു തമിഴ് സ്റ്റൈൽ പോലെയുള്ള രീതിയിലുള്ള അങ്ങനെ രണ്ട് മേക്കപ്പാണ് സന്തോഷേട്ടൻ ചെയ്തുതന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇടാം, നമ്മുടെ വെഡ്ഡിങ് ഹൈലൈറ്റ്സിൻ്റെ. കാരണം നിങ്ങൾ കാണാത്തവരുണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണാം. നിങ്ങളത് കണ്ടു വരുമ്പോഴത്തേക്കും എൻ്റെ ബാക്കി പ്രോസസ്സ് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നെയിൽ എക്സ്റ്റൻഷൻ ആണ്, സെക്കൻഡ് എൻ്റെ ഹെയർ ഞാൻ ഒന്നുകൂടിയും കളർ ചെയ്യാൻ പോവുകയാണ്. അന്നത്തെ മാതിരി ബ്ലൂ കളേഴ്സോ അതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, ഒരു നോർമലായിട്ടുള്ളൊരു ഒരു കോമൺ ആയിട്ടുള്ളൊരു കളർ, ലൈക്ക് ഹൈലൈറ്റ്സ് പോലെയുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യമാണ് ഞാനിവിടെ ഇപ്പോൾ, ഈ രണ്ട് സർവീസാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കളറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യും. എനിക്ക് ബാക്കി പ്രോസസ്സ് അറിയില്ല, ഓരോ പ്രോസസ്സ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഞാനിപ്പോൾ പോയി ഒന്ന് കുളിക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ടുള്ള കുളി കുളിച്ചിട്ട്.
എനിക്ക് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നമ്മളിങ്ങനെ സലൂണിൽ വന്നിട്ട് ഹെയർ വാഷ് അല്ലെങ്കിൽ ഹെയർ സ്പാ അതേപോലെ ഇപ്പം ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആരെങ്കിലും വേറൊരാൾ നമുക്കിങ്ങനെ മസാജ് ചെയ്തിരുന്നത്, ഞാൻ ശരിക്കും ആ കാര്യം പറയുമ്പോൾ ഞാനൊരു വലിയ താങ്ക്സ് അജയൻ്റെ അടുത്ത് പറയേണ്ടതാണ്. കാരണം എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ അജയ് വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുന്ന പറഞ്ഞ മാതിരി അജയ് നന്നായിട്ട് മസാജ് ചെയ്തു കേട്ടോ. പക്ഷേ നല്ലതുപോലെ പുറകെ നടന്ന് ഏൽക്കണം, ചുമ്മാ ഒന്നും പറഞ്ഞാലൊന്നും ചെയ്തു തരത്തില്ല. അവൻ്റെ അടുത്ത് പുറകെ നടന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ ചെയ്തുതരുള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യും. എനിക്ക് ഒരു വൺസ് ഇൻ എ വീക്ക് അജയ് എനിക്ക് മസാജ് ചെയ്ത് തരും. അത് വലിയ അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെയല്ല, അവൻ അറിയുന്ന പോലെ ലൈക്ക് ഞാൻ എണ്ണ ചൂടാക്കി കൊടുത്തിട്ട് അവൻ ജസ്റ്റ് ഡാൻഡ്രഫ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവൻ്റേതായ രീതിയിലുള്ള ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു 10 മിനിറ്റോളം എനിക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് തരും കേട്ടോ. ഞാൻ തിരിച്ച് അവനും അതേപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ അവനങ്ങനെ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഹെയർ മസാജ് ചെയ്യുന്നതിനൊന്നും. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കും. എക്സ്റ്റൻഷനൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയ പ്രോസസ് ആയിരിക്കും, കുറേയധികം സമയം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണമായിരിക്കും. അപ്പം ഞാനവിടെ റിസപ്ഷനിലുള്ള ആ മാഡത്തിൻ്റെ അടുത്ത് എനിക്ക് എന്തൊക്കെ സർവീസാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവരത് കറക്റ്റായിട്ട് എനിക്കത് ഗൈഡ് ചെയ്യുന്നു. അതായത് ഇപ്പം ഏത് ടൈമിൽ നമ്മൾ വരണം, ഏത് ടൈമിൽ വന്നാലും നമ്മൾ ആ ഒരു സർവീസ് ഇപ്പം അവർ എൻ്റെ ഹെയർ ഇത് ചെയ്യുന്ന ഇതിൻ്റെ ഇടയിൽ തന്നെ അവർ നെയിൽ എക്സ്റ്റൻഷൻ ആണെങ്കിലും നോക്കും. അപ്പോൾ രണ്ടും കൂടെ ഒരേപോലെ നമുക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പം നമ്മുടെ സമയം മാക്സിമം നമുക്ക് ലാഭിക്കുന്ന രീതിയിൽ അവരെനിക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഏത് സമയത്ത് വരണം എന്നുള്ളതും അവർ നമുക്ക് ഗൈഡ് ചെയ്തു. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം വേറൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നിട്ട് എൻ്റെ ഈ വൃത്തികെട്ട നെയിൽസൊക്കെ മാറ്റിയിട്ട് നല്ലൊരു അടിപൊളി നെയിൽസ് സെറ്റപ്പ് ചെയ്യും, ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്യും അവർ, പിന്നെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യും, എന്നിട്ട് നെയിൽസൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നെയിൽ എക്സ്റ്റൻഷൻ ഇതിലേക്ക് പോകുന്നത്. ആ പ്രോസസ്സ് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം അത് മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ UV ലൈറ്റ്സിൻ്റെ ഇതിൽ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ നെയിൽസിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനത് എന്തായാലും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഒരു 15 to 20 minutes ഞാനിങ്ങനെ ഇരിക്കും. മീൻ വൈൽ എനിക്ക് സുജ കേട്ടോ, ഇവിടുത്തെ നെയിൽ ആർട്ട് ചെയ്യുന്ന കുട്ടിയുടെ പേര് സുജ എന്നാണ്. സോ അവൾ മീൻ വൈൽ എൻ്റെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മൊത്തം ക്യൂട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്തൊക്കെ ഒന്ന് നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിനി ഒരു 15-20 minutes കഴിഞ്ഞിട്ട് കാണാം. അതുവരെ ഇനി പോയി അജയൻ റെസ്റ്റ് എടുത്തോട്ടെ, കുറേ നേരം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കും. പോയി റെസ്റ്റ് എടുത്തോ. Oh, 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 oh
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഞാനൊരു 12 മണി, ഒരു 11:30, 12 മണി ആകുമ്പോഴാണ് വന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം ഒരു 5:30 എങ്ങാനും ആയി കാണും. സമയം എടുത്തത് വേറെ ഒന്നുകൊണ്ടല്ലേ, എനിക്ക് മറ്റേ നെയിൽ എക്സ്റ്റെൻഷൻ ചെയ്യുന്നതുകൊണ്ടും പിന്നെ അതേപോലെ ഹെയർ കളറും അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വ്ലോഗൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അത്രയും സമയമായത്. അല്ലെങ്കിൽ അത്ര സമയമൊന്നും വരത്തില്ല. ഇതിനെക്കാട്ടും പകുതി സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം കഴിയുന്നായിരുന്നു. പിന്നെ ഞാൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് പിന്നെ എനിക്കിപ്പം വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആർക്കും ശല്യം ചെയ്യാതെ എനിക്കിങ്ങനെ വ്ലോഗ് എടുക്കണില്ല. അതുകൊണ്ടാണ് ഇത്രയും ടൈമായത്. ഇതാണ് എൻ്റെ നെയില്, ഇതാണ് ഞാൻ ഹെയർ ചെയ്തത്. കട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് കളർ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് എനിക്ക് ആ ചേച്ചി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് തന്നിട്ടുണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അജയ് മൂവിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഹനുമാനല്ലേ പോകണമെന്ന് പറഞ്ഞാൽ, ആ മൂവിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഫുഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം നേരെ ഫുഡ് കഴിച്ച് നേരെ മൂവിക്കൊക്കെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ മൂവി എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും, ഞാൻ സൂപ്പ് കുടിക്കാനാണ് വിചാരിക്കുന്നത്. കാരണം നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ലേറ്റ് നൈറ്റ് ഒക്കെ കിടത്താനാകുമ്പോഴത്തേക്കും ചിലപ്പോൾ എനിക്ക് വിശക്കും. പിന്നെ വെച്ചെന്തെങ്കിലും സൂപ്പ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ നമ്മളിവിടെ പാലാർക്ക് വന്നാണ് മൂവി കണ്ടു. മൂവി നല്ല മൂവിയാണ്, നമുക്ക് കണ്ടിരിക്കാം. നല്ല എൻ്റർടൈനിങ് ആണ്. അതേപോലെ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡബ് ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്ക് ആ ലാംഗ്വേജിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ നമുക്ക് എന്തായാലും കണ്ടിരിക്കാം. ആദിപുരുഷ് പോലുള്ള സിനിമയൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സൊക്കെ ഇങ്ങനെ ഭയങ്കര വാവ് എന്നുള്ള, ബാഹുബലിയും KGF പോലെയൊന്നും അല്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ആ ഒരു ആക്ടറാണെങ്കിലും പുള്ളിയാണെങ്കിലും നന്നായി ചെയ്തിട്ടില്ല, എനിക്ക് പുള്ളിയുടെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് കണ്ടിരിക്കാം. ഒരു ആവറേജ് അല്ല, അതിൻ്റെ മുകളിലുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടത് ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.